ജമ്മു കാശ്മീരിനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കിയതിനു പിന്നാലെ ഇവിടങ്ങളിൽ ശുദ്ധികലശം നടത്താൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിന്റെ ഭാഗമായി മുൻ മുഖ്യമന്ത്രിമാർ കൈയടക്കി വെച്ചിരുന്ന ഔദ്യോഗിക ബംഗ്ലാവുകൾ ഒഴിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ. ഇക്കാര്യം കേന്ദ്ര സർക്കാർ രേഖാമൂലം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. മുൻ മുഖ്യമന്ത്രിമാരായ ഒമർ അബ്ദുള്ള, മെഹബൂബ മുഫ്തി എന്നിവർക്കാണ് ബംഗ്ലാവ് ഒഴിയാൻ അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. ഒക്ടോബർ 31 ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ നടപ്പാക്കിയതിൻ്റെ ഭാഗമായാണ് ഔദ്യോഗിക വസതികൾ ഒഴിയാൻ സർക്കാർ ആവശ്യപ്പെട്ടത്. ഔദ്യോഗിക വസതികളിൽ ജീവിതകാലം മുഴുവൻ താമസിക്കാനുള്ള അനുമതി സംസ്ഥാന പുനഃസംഘടനാ ബില്ലിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. മെഹബൂബ മുഫ്തിക്കും ഒമർ അബ്ദുള്ളയ്ക്കും ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഇവർ തിരിച്ച് മറുപടിയൊന്നും നൽകിയിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്രം അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. ഒഴിഞ്ഞില്ലെങ്കിൽ നടപടി സ്വീകരിക്കും എന്നാണ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ ജമ്മു കാശ്മീരിലെ മുൻ മുഖ്യമന്ത്രിമാർക്ക് വാടക ഇല്ലാതെയാണ് സർക്കാർ വസതികൾ അനുവദിച്ചിരുന്നത്. എന്നാൽ ആർട്ടിക്കിൾ 370 നീക്കം ചെയ്തതോടെ പുതിയ നിയമപ്രകാരം എല്ലാ മുൻ മുഖ്യമന്ത്രിമാരും ഔദ്യോഗിക വസതികൾ ഒഴിഞ്ഞു പോകേണ്ടി വരും. 1984 പെൻഷൻ നിയമപ്രകാരം ജമ്മു കാശ്മീരിലെ നിയമസഭാ അംഗങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ സൗജന്യമായി ഔദ്യോഗിക വസതികളിൽ താമസിക്കാനുള്ള സൗകര്യം അനുവദിച്ചിരുന്നു. തുടർന്ന് 1996 മുതൽ കൂടുതൽ സൗകര്യങ്ങളും ഭേദഗതികളും നിയമസഭാ അംഗങ്ങൾക്ക് അനുവദിച്ചു. എന്നാൽ ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ നടപ്പിൽ വന്നതോടെ ആനുകൂല്യങ്ങളൊക്കെ എന്ന നീക്കമായി പിൻവലിക്കപ്പെട്ടു. മുതിർന്ന കോൺഗ്രസ് നേതാവും രാജ്യസഭാ അംഗവുമായ ഗുലാം നബി ആസാദ് നേരത്തെ തന്നെ സർക്കാർ ബംഗ്ലാവിൽ നിന്ന് മാറിയിരുന്നു. 2005-2008 സമയത്ത് ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി, ഒമർ അബ്ദുള്ള എന്നിവർ 5 August മുതൽ വീട്ടുതടങ്കലിലാണ്. ഗുപ്കർ റോഡിലെ സർക്കാർ ബംഗ്ലാവുകളിലാണ് ഇരു നേതാക്കളും താമസിക്കുന്നത്. നവംബർ 1 ഇരുവരും അവരവർ താമസിക്കുന്ന ബംഗ്ലാവുകൾ ഒഴിയേണ്ടി വരും. സർക്കാർ വസതികളിൽ നിലവിൽ ഉള്ള ഫർണിച്ചറുകൾ ഉൾപ്പെടെ ഉള്ളവയുടെ പട്ടിക സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്. വസതി കൂടാതെ ബുള്ളറ്റ് പ്രൂഫ് വാഹനം, സർക്കാർ ശമ്പളത്തോടു കൂടിയ ഓഫീസ് സ്റ്റാഫുകൾ തുടങ്ങിയ ആനുകൂല്യങ്ങളും മുൻ മുഖ്യമന്ത്രിമാർ നിലവിൽ കൈപ്പറ്റുന്നുണ്ട്. ബംഗ്ലാവുകൾ മോടി പിടിപ്പിക്കുന്നതിനും നവീകരിക്കുന്നതിനുമായി കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും ഓരോരുത്തരും ചെലവാക്കുന്നത്. കണക്കുകളനുസരിച്ച് ഒമർ അബ്ദുള്ളയും മെഹബൂബ മുഫ്തിയും അധികാരത്തിലിരിക്കെ ഏകദേശം 50 കോടി രൂപയ്ക്കടുത്താണ് ഔദ്യോഗിക വസതികൾ നവീകരിക്കുന്നതിനായി ചെലവാക്കിയത്. ഗുപ്കർ റോഡിൽ ഫാറൂഖ് അബ്ദുള്ളയ്ക്ക് 2 വസതികളാണ് അനുവദിച്ചിരിക്കുന്നത്. സർക്കാർ ബംഗ്ലാവുകളിൽ 1 ബംഗ്ലാവിൽ ഒമർ അബ്ദുള്ളയാണ് താമസിക്കുന്നത്. വൻതുക മുടക്കി നവീകരിച്ച് ബംഗ്ലാവിൽ ജിംനേഷ്യം ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളാണ് ഉള്ളത്. ഒമർ മുഖ്യമന്ത്രിയായിരിക്കെ 2009 മുതൽ 2014 20 കോടി രൂപയാണ് വീട് പുതുക്കി പണിയുന്നതിനായി മുടക്കിയത് എന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഫാറൂഖ് അബ്ദുള്ള സ്വകാര്യ വസതിയിലാണ് താമസിക്കുന്നത് എങ്കിലും ഔദ്യോഗിക വസതി വാടകയ്ക്ക് നൽകി ആ തുക കൈപ്പറ്റുന്നുണ്ട്. സംസ്ഥാന പുനഃസംഘടനാ ബിൽ 1 August ലോക്സഭയിൽ അവതരിപ്പിച്ചത്. തുടർന്ന് ജമ്മു കാശ്മീരിനെ ലഡാക്ക്, ജമ്മു കാശ്മീർ എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചു. തുടർന്ന് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ലെഫ്റ്റനന്റ് ഗവർണർമാർ അധികാരമേറ്റതോടെ കേന്ദ്ര സർക്കാരിന്റെ നിയമം നടപ്പിൽ വരികയും ചെയ്തു. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.